കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണമെന്ന് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. കോവിഡ് പരിശോധനയ്ക്കായി ആളുകൾ എത്തുന്നത് കുറവാണെന്നും പരിശോധനയുമായി എല്ലാവരും സഹകരിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അഭ്യർത്ഥിച്ചു. പയ്യന്നൂർ നഗരസഭ ബി കാറ്റഗറിയിലായി മാറിയതിന്റെ ഭാഗമായി പയ്യന്നൂരിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നഗരസഭ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചതുപോലെ ഡി കാറ്റഗറിയിൽ അനുവദിക്കാവുന്ന കടകൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പാടുള്ളൂ. അവശ്യ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഹോട്ടലുകൾ, ബാങ്കുകൾ ആഴ്ചയിൽ മൂന്ന് ദിവസ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ എന്നിങ്ങനെയാണ് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക. പയ്യന്നൂർ നഗരസഭ നിലവിൽ ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെയുള്ള വാഹനയാത്രകൾ ഒഴിവാക്കും. ഹോട്ടലുകളിൽ ഇരുത്തി ഭക്ഷണം നൽകുന്നതും മുന്നിൽ നിർത്തി ഭക്ഷണം കഴിക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കും. അനുവദനീയമായ കടകൾ മാത്രമേ തുറന്നു പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. കോവിഡ് ടെസ്റ്റ് നടത്താനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ആന്റിജൻ കിറ്റുകൾ വാങ്ങി ഓരോ പ്രദേശത്തെയും വാർഡുകൾ കേന്ദ്രീകരിച്ച് കോവിഡ് പരിശോധന നടത്താൻ തയ്യാറെടുപ്പ് നടത്തിവരുന്നു. ദിവസവും വ്യാപാരികൾ, മോട്ടോർ വാഹന തൊഴിലാളികൾ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവർക്കുമായി കോവിഡ് പരിശോധന നടത്തുവാനുള്ള സൗകര്യങ്ങൾ പയ്യന്നൂർ ടൌണിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും കോവിഡ് രോഗികളെ കണ്ടെത്താനും രോഗവ്യാപനം തടയുവാനും ആവശ്യമുള്ള നടപടികളാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നതെന്നും എല്ലാവരുടെയും സഹകരണം ഇതിനായി ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അഭ്യർത്ഥിച്ചു. എല്ലാ ദിവസവും പയ്യന്നൂർ ടൗണിൽ വ്യാപാരികൾക്കും അതുപോലെ തന്നെ മോട്ടോർ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും മറ്റെല്ലാ മേഖലയിലും പെട്ടിട്ടുള്ള ആളുകൾക്ക് പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യം നഗരസഭയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല പരിശോധന വിജയിപ്പിക്കാനും അതുപോലെ തന്നെ കോവിഡ് രോഗികളെ മുഴുവനായി കണ്ടെത്താനും രോഗവ്യാപനം തടയാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തുന്നത്. അതിലെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു പോരായ്മ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജനങ്ങൾ ഈ രീതിയിൽ സഹകരിക്കാതിരുന്നാൽ ഒരു സംശയവും വേണ്ട, അടുത്ത ആഴ്ചയും നമ്മൾ ബി കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്ന നിരയാണ് ഉണ്ടാവുക. പൊതുജനങ്ങളുടെ ജീവിതം വളരെ പ്രയാസത്തോടുകൂടി മാത്രമേ ഈ ഡി കാറ്റഗറിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് ഈ കാറ്റഗറിയെ മാറ്റാനും നമുക്ക് പൂർണ്ണമായും നമ്മുടെ രോഗികളെ കണ്ടെത്താനും ആവശ്യമായിട്ടുള്ള പരിശ്രമം നഗരസഭ നടത്തുമ്പോൾ അതോടുമായി നല്ല നിലയിലുള്ള സഹകരണം ഉണ്ടാക്കാനും ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് മുഴുവൻ ആളുകളെയും എത്തിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗത്ത് ഉണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കായി ആളുകൾ എത്തുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുന്നതായും ജനങ്ങൾ ഇതിനോട് സഹകരിക്കാതിരുന്നാൽ ഡി കാറ്റഗറിയിൽ തന്നെ തുടരേണ്ട സ്ഥിതിയുണ്ടാകുമെന്നും എല്ലാവരും പരിശോധനയുമായി സഹകരിക്കണമെന്നും കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.